지지자를 잊지 마냐, 지지자를 잊지 마냐. അടുക്കളയിൽ വന്ന് എനിക്ക് ഇച്ചിരി തേങ്ങ ചിരകി തടി. എന്തു അമ്മേ, ഞാൻ പഠിക്കുന്ന കണ്ടുകൂടെ അമ്മയ്ക്ക്? അയ്യോ, പഠിക്കുന്നതേ കാണുന്നുള്ളൂ, കാണുന്നില്ല വേറെ. അതൊക്കെ പഠിച്ച് ഞാനൊരു ഉദ്യോഗം വാങ്ങിച്ചോളാം, നമുക്ക് വേറെ പണിയൊന്നുമില്ല. പൊക്കി എവിടുന്ന്? എടി പെണ്ണെ, അടുക്കള വന്ന് എന്നെ ഒന്ന് സഹായിക്കുക, എന്നല്ലേ നിനക്ക് വല്ല വീട്ടിലും പോയി വെച്ചിട്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു കാര്യം വരട്ടെ, ഇന്നലത്തെ വെച്ച പോലെ ഞാനൊരു സാമ്പാർ വേണമെങ്കിൽ വെക്കാം. എന്റെ പൊന്നു കുഞ്ഞാ, നീ സാമ്പാർ വെക്കണ്ട, വായി വെച്ച് കൂട്ടാൻ കൊള്ളുകയല്ലായിരുന്നു, ഉപ്പോട് ഉപ്പായിരുന്നു. അത് അമ്മയുടെ മിസ്റ്റേക്കാ. അമ്മയോട് ഞാൻ എത്ര രൂപയ്ക്കാണ് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞത്? 200. 200? അമ്മ എത്ര രൂപ പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നത്? 100. 100? അപ്പൊ അമ്മയല്ലേ തെറ്റി കാണിച്ചത്? ഞാൻ 200 രൂപയ്ക്കുള്ള ഉപ്പാ ചേർത്തത്, അങ്ങനെ എന്റെ ടൈമിങ് തെറ്റിപ്പോയത്. ടൈമിങ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇതെങ്ങനെ ഇവിടെ എത്തി? അതെ, ശർക്കര എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ഈ ചവള പറന്നിട്ടും. അയ്യോ, പൊക്കെ പൊക്കെ, അമ്മയുണ്ട്, പോപ്പോ. നമ്മളെ കല്യാണം ഉറപ്പിച്ചേക്കല്ലേ? ആരാ ഉറപ്പിച്ചു? ഞാൻ ഉറപ്പിച്ചു, പണ്ടേ ഉറപ്പിച്ചു. അമ്മ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല. അമ്മ ഉറപ്പിക്കൊന്നും വേണ്ട. പിന്നെ ബൈക്ക് എടുത്തിട്ട് ഭയങ്കര പറപ്പിക്കലാന്ന് ഞാൻ അറിയുന്നുണ്ടേ. ഈ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. ആ പിന്നെ വല്ല കാലും കൈ ഒടിഞ്ഞു വല്ല അപകടം പറ്റിയാലോ? അങ്ങനെ എനിക്ക് അപകടം ഉണ്ടാവേ ഇല്ല. അപകടം ഉണ്ടാവില്ല എന്ന് കുന്നുകുഴി ജ്യോത്സ്യം പറഞ്ഞല്ലോ. കുന്നുകുഴി ജ്യോത്സ്യം പറഞ്ഞ അച്ചട്ടല്ലേ. ഈ ബൈക്ക് എടുത്തിട്ട് എന്നെ ഒരു ദിവസം എങ്കിലും കോളേജിൽ ഒന്ന് കൊണ്ടുപോയോ? ഇല്ലല്ലോ, ഞാനാണെങ്കിൽ കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ആ കവലയിൽ ഇരുന്ന് സുമേഷ് എന്തൊരു വായിനോട്ട് വന്നറിയാമോ? സുമേഷ് നിന്നെ എന്തോ പറഞ്ഞു? സുമേഷ് അവനും എനിക്കറിയാം, അവൻ എന്തോ ചെയ്യണം പറ. അവൻ ആരാ? അവനെ കാണാൻ അങ്ങനെ ഇരിക്കും. അവന്റെ രൂപം പറ കാണാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഒരു 5.5 അടി അത്ര ഉണ്ട്. പിന്നെ ഒരു 60 അല്ല ഒരു 85 കിലോ ഉണ്ട്. 85 കിലോ ആ ഉണ്ട് ഉണ്ട്. പിന്നെ നല്ല മസിൽ ഉണ്ട്, ജിമ്മ, നല്ല ജിമ്മ. പിന്നെ എന്തായിരുന്നു, ഒരു ബ്ലാക്ക് ഡ്രസ്, ഈ എന്താ കരോട്ടയുടെ ഒരു ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് ബൈക്കിൽ പോണത് ഒരു ദിവസം ഞാൻ കണ്ട്. സുമേഷ് വെറും പാവല്ലേ. അയ്യോ, അവൻ വെറുതെ അങ്ങനെ, അവൻ പേടിത്തൂറിയ. അവനൊന്നും പറയണ്ട, ആരാ പേടിത്തൂറിയെന്ന് എനിക്ക് മനസ്സ്. സരോജിനമ്മേ, ആരാ? അതെ, ഞാൻ ബ്രോക്കറാ. ബ്രോക്കർ, പോ പോ പോ, അമ്മ ഇപ്പൊ വരും. വാ, ഇവിടെ ഉണ്ട് അമ്മ. നമസ്കാരം. അങ്ങനെ ഒരുപാട് അലഞ്ഞലഞ്ഞ് മോക്ക് ഞാൻ ഒരു ചെറുക്കനെ ഒപ്പിച്ചു. ബ്രോക്കറുടെ മോളെ കല്യാണം മതിയായോ? എന്റെ മോളുടെ അല്ല, ഇവിടത്തെ മോളുടെ കല്യാണം ഞാൻ അങ്ങ് ശരിയാക്കി. നല്ലൊരു മിടുക്കൻ ചെറുക്കനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. ചെറുക്കനെ വിദേശത്താ ജോലി. ചെറുക്കനും പെണ്ണും കൂടെ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ ചെറുക്കന്റെ വീട്ടിൽ നാളെ വരും, മറ്റന്നാ കല്യാണം ഉറപ്പിക്കും. അതിന്റെ പറ്റി ഒന്ന് കെട്ട്. എന്താ അവളെ അവിടെ മൊറച്ചെറുക്കനെ കെട്ടുവോളെന്ന് പറഞ്ഞ ഒറ്റക്കാലം നിൽക്കുക. പക്ഷെ ഞാൻ സമ്മതിക്കുകയല്ല. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. എന്ത് ചെയ്യുന്നു? അവളെ കെട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അയ്യോ, അതല്ല ചോദിച്ചത്, ഞഞ്ഞം തിന്നാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഓട്ടോ കേട്ടോ സരോജിനി അമ്മേ, നമ്മളിപ്പോ ആലോചിച്ചു വെച്ചേക്കുന്ന ചെറുക്കൻ വിദേശത്താ. അവനാണെങ്കിൽ രാവിലെ ആഹാരം കഴിക്കുന്നത് ദുബായിൽ നിന്ന്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് സിംഗപ്പൂരിൽ നിന്ന്, വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നത് മലേഷ്യയിൽ നിന്ന്. ഇതൊന്നും കേട്ടൊന്നും ഞെട്ടണ്ട, ഇതുപോലെ 3 നേരം ഞാൻ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളതാ. രാവിലെ വള്ളക്കിളവിലെ ദുബായ് ഹോട്ടലിൽ നിന്ന്, ഉച്ചയ്ക്ക് പാളയത്തുള്ള സിംഗപ്പൂർ ഹോട്ടലിൽ നിന്ന്, രാത്രി അട്ടക്കുളങ്ങരയുള്ള മലേഷ്യ ഹോട്ടലിൽ നിന്ന്, ഈ 3 ഹോട്ടലിൽ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ട്. അയ്യോ, നിന്നെ പോലെ ഹോട്ടലിൽ തോറും കയറി ഇറങ്ങി തിന്നുന്ന കാര്യമല്ല പറഞ്ഞത്. അവന് അത്ര ബിസിയാ, വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. അതിനകത്ത് ആരെയും പിടിച്ച് കെട്ടിയിട്ടുണ്ടോ? കെട്ടിയിട്ടോണ്ടല്ല, ഭയങ്കര തിരക്ക് കാരണം. അപ്പഴേ നിങ്ങളുടെ ഭാഗ്യമാന്ന് കരുതിയാ മതി, ചെറുക്കനെ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. വെളിയിൽ BMW കാറേ ഇരിക്കുക. ഞാനൊന്ന് വിളിക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ. മോനെ ബിബീഷേ, കേറി വാ. അമ്മ അനുഗ്രഹിക്കണം, അച്ഛൻ അനുഗ്രഹിക്കണം, മാമ അനുഗ്രഹിക്കണം. അതെ അമ്മ, എനിക്ക് ദുബായിൽ ഞാൻ ഭയങ്കര ബിസിനസ് മാഗ്നറ്റ് ബിസിനസ്. സാറ് ദുബായിൽ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്? അയ്യോ, എന്നെ സാറെന്നൊന്ന് വിളിക്കട്ടാ. പറയടാ പുല്ലേ, നീ ദുബായിൽ എന്താ ചെയ്യണം? എനിക്ക് ദുബായിൽ
അഞ്ച് പമ്പ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഏട്ട് പമ്പ് കാറ്റടിക്കണ സൈക്കിളിന്. നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹലോ മിസ്റ്റർ, ഓ കാറ്റടിക്കുന്ന പമ്പല്ല പിന്നെ പെട്രോൾ പമ്പ്. ഓഹോ, ഞാൻ ദുബായിൽ കമ്പികെട്ട് എഞ്ചിനീയർ ആണ്. കമ്പികെട്ടോ? അല്ല, കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ശരി, സംക്ഷിപ്പുണ്ട്. അതുകൊണ്ട് എന്റെ മോളെ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞാൻ കാണാൻ കൊതിച്ചിരിക്കുവല്ലേ. ആ, എന്നെ പോലെ തന്നെ. അപ്പൊ അത്ര പ്രായമുണ്ടോ? ഇല്ല, എന്റെ ഫേസ് കട്ടാന്ന് പറഞ്ഞതാ. വിളിക്കട്ടെ? മോളെ, സുഹാസിനി വന്നേ. ആരാ ഇത്? മോളെ കല്യാണം കഴിക്കുന്ന ചെറുക്കനാ. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട, ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ എനിക്ക് മര്യാദക്ക് സമ്മതിച്ചോണം. അതെ, അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അവർക്ക് രണ്ടുപേർക്ക് എന്ത് സംസാരിക്കാൻ? സാധാരണ പെണ്ണും ചെറുക്കൻ പോയി കഴിഞ്ഞാൽ എന്താ പേരെന്താ, എന്താ ചെയ്യുന്നു, വയസ്സെത്ര, ഇതൊക്കെയല്ലേ ചോദിക്കണത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത്രയുള്ള ലോക്കൽ സംസാരമല്ലേ സംസാരിക്കുന്നത്. ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്, അവളെ പറ്റി അങ്ങനെ സംസാരിക്കാനല്ല താല്പര്യം. എനിക്ക് വേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൊച്ചിന്റെ വീടെവിടാ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ആണോ? അതെ ചേട്ടാ, ഞാൻ എന്റെ ഹൃദയം വേറൊരാൾക്ക് കൊടുത്തിരിക്കുക. അത് കുഴപ്പമില്ല, കളിച്ച് കിഡ്നി ഉണ്ടല്ലോ, എനിക്കത് മതി. ഇപ്പൊ ചെറുക്കനും പെണ്ണും ഒക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ ചെറുക്കന്റെ വീട്ടിൽ നാളെ വരും, മറ്റന്നാ കല്യാണം ഉറപ്പിക്കുന്നു. അതിന്റെ പറ്റി ഒന്ന് കെട്ട്. ഓക്കെ ആണല്ലോ? സതീഷേട്ടൻ വരുന്നത്. ഇതാരാ? എന്റെ വല്യച്ഛന്റെ മോനാ. ആണോ? എന്ത് ചെയ്യുന്നു? വീഡിയോഗ്രാഫറാ. എന്ത് വിശേഷം ഇവിടെ? ഈ അമ്മ എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോണ് സതീഷേട്ടാ. ആണോ? ഞാൻ നിക്കുന്ന ചേർക്കുമായിട്ട്. ഇതാണോ ചെറുക്കൻ? ഹലോ 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 ഒന്ന് തിരിയോ മാഷേ. അല്ല, പെടലിക്ക് കുളിക്കിരിക്കുക, അതുകൊണ്ടാ. ആണോ? ശരി ശരി ശരി. പറയോ. ഹലോ മാഷേ. ഹലോ. നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. സിംഗപ്പൂർ വന്നിട്ടുണ്ടോ? ഇല്ല, അവിടെ വെച്ചല്ല. അപ്പൊ ഞാനല്ല. അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ദുബായ് വന്നിട്ടുണ്ടോ? ഇല്ല, അവിടെ വന്നിട്ടില്ല. അപ്പൊ ഞാനല്ല. അല്ല, കണ്ടിട്ടുണ്ട്. അപ്പൊ മലേഷ്യ വെച്ചായിരിക്കും. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, അതവിടെ ഞാൻ വന്നിട്ടില്ല. അപ്പൊ ഞാനല്ല, അത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ആ കണ്ണാടി ഊരൂ. ആ കണ്ണാടി ഊരൂ. കണ്ണാടി ഊരാൻ പറ്റത്തില്ല. എന്ത്? കണ്ണ് ചുവന്ന് പഴുത്തിരിക്കുകയാണ്. തമാശക്കാരാണ്, ആളോടി കാറ്റ കളിക്കാതെ കണ്ണാടി മാറ്റി നോക്കട്ടെ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്? നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-ാം തീയതി ചിറയൻകീഴ് സ്വാമിജി കല്യാണ മണ്ഡപത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. ഞാൻ സദ്യ കഴിക്കാൻ ഉണ്ടായിരുന്നു. ആ സദ്യ മാത്രല്ല കഴിച്ചത്, അവിടെ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കൂടി കഴിച്ചായിരുന്നു. ഒരാളെ പോലെ 14 പേരില്ലേ? 14 പേര്? 7 പേരല്ലേ ഉള്ളൂ. അല്ല, രണ്ട് കണ്ണിക്കട നോക്കുമ്പോ 7 പേരും 14 അല്ലേ? അതാണ് ഉദ്ദേശം. തന്നെ ഞാൻ അവിടെ വെച്ചുകൊണ്ട് തന്റെ വീഡിയോ എടുത്ത ഞാനാണ്. കൺഗ്രാജുലേഷൻ, കിടുക്കാച്ചി വർക്കായിരുന്നു. ആണല്ലേ? തന്റെ വീഡിയോയുടെ സീഡിയും കൊണ്ട് ഞാൻ നിന്റെ പെണ്ണ് വീട്ടിൽ പോയായിരുന്നു. അപ്പഴാണ് അറിഞ്ഞത് ഇവ പെണ്ണിന്റെ സ്വർണ്ണവും ആഭരണവും എല്ലാം അടിച്ചോണ്ട് അന്ന് രാത്രി നാട് വിട്ട് കളഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിച്ചു. അപ്പഴാണ് അറിഞ്ഞത് ഇവൻ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന്. ഇവനെ ഞാൻ കാണാനിരിക്കായിരുന്നു മോനെ. എന്റെ കുടുംബത്തിൽ കയറിയല്ലോടാ. ബ്രോക്കറെ ബ്രോക്കറാള് കൊള്ളല്ലോ. ഇങ്ങനെ ഒരുത്തരെയാണോ ബ്രോക്കർ എന്റെ മോക്ക് കൊണ്ടുവന്നത്? സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഒരു കൂട്ടുകാരൻ വഴി വന്ന ആരും അത് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. സത്യം പറയണോ? തനിക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടി? എന്റെ അമ്മച്ചയാണ് ഞാൻ 10 പൈസ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. അല്ല, എനിക്ക് ഉച്ചക്ക് സിംഗപ്പൂർ പോകാനുള്ള. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സിംഗപ്പൂർ പോവാം. എങ്ങനെയുണ്ട്? അങ്ങനെ വേണം. യവനെ പോലുള്ള ഒരു അകത്ത് കിടക്കണം. കിടക്കണം. അല്ല, ഞാൻ പോകണോട് വാ. അല്ല, ഞാൻ വരുന്നില്ല, പൊക്കോ. അല്ല, തൊണ്ടിമല എന്തായാലും കിട്ടി. അപ്പൊ ദൃക്സാക്ഷി കൂടി വേണ്ടേ? പൊടിമോനെ, അയ്യോ നീ എന്നോടങ്ങ് ക്ഷമിക്ക്. അയ്യോ, ഞാനൊരു പാവ ഓട്ടോറിക്ഷ ഡ്രൈവർ, എനിക്ക് സിംഗപ്പൂരൊന്നും പോകാനുള്ളത് റാണിയില്ലേ. ഓ, നീ അത് കളഞ്ഞില്ലേ ഇതുവരെ? നിനക്കറിയാലോ ഞാൻ ഇവളെ വളരെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിക്കൊണ്ടു വന്നത്. അപ്പൊ അവക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്റെ പൊട്ട മനസ്സിൽ തോന്നിയതാ. നീ അങ്ങ് വിട്ടുകള. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, സ്നേഹിക്കുന്നവര് തമ്മിലാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് ഉറപ്പിച്ചാലോ.